അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മരണശയ്യയിൽ കിടക്കുന്ന നേരം ബഹുമാനപ്പെട്ടവർക്ക് കൊതി വന്നു മുന്തിരി കഴിക്കണമെന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. ഹഫ്സ ബീവി പറഞ്ഞു, ഞാൻ ഒരു ദിർഹം ചെലവഴിച്ചിട്ട് അങ്ങേക്ക് ഞാൻ മുന്തിരി കൊണ്ടുവരാം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്, ഒരു ദിർഹം കൊണ്ടുകൊടുത്ത് മുന്തിരി വാങ്ങിച്ച് വരുമ്പോൾ ഒരു യാചകൻ പിന്നാലെ കൂടുന്നു. യാചകൻ പറഞ്ഞു, എനിക്കത് തരുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രോഗശയിൽ കിടക്കുമ്പോൾ പറഞ്ഞു, അയച്ചൂ, അയാൾക്ക് കൊടുത്തേക്കണം, അയാൾക്ക് നൽകിയേക്കണം. അത് കൊടുത്തു. രണ്ടാമതൊന്ന് വാങ്ങിച്ചു, വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുക, ഒരു ദിർഹം എടുത്ത് രണ്ടാമത് വാങ്ങിച്ചു വരുമ്പോൾ വീണ്ടും ഇതേ യാചകൻ, അതെനിക്ക് തരുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊടുത്തേക്കണം, അയച്ചൂ, അദ്ദേഹത്തിന് നൽകിയേക്കണം. മൂന്നാമതും ഒരു ദിർഹം എടുത്ത് മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന ഹഫ്സ ബീവി, അവര് മൂന്നാമതൊരു ദിർഹം എടുത്ത് ഒരു മുന്തിരി കൂടെ വാങ്ങിച്ചു വരുമ്പോൾ ഇതേ യാചകൻ പിന്നാലെ കൂടിയപ്പോൾ ഹഫ്സ ബീവി വിഷമം കൊണ്ട് പറഞ്ഞു, ഇൻ സഅൽത മാ റുസഖത ഖൈറൻ ഖത്തു, ഇനി എങ്ങാനും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ട ഈ സാധനം എനിക്ക് വേണമെന്ന് നിങ്ങൾ ചോദിക്കല്ലേ, ഇനി നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹു യാതൊരു നന്മയും നിങ്ങൾക്ക് തരില്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ചോദിക്കാതിരുന്നത്. സമൂഹം ഇങ്ങനെയാണ്. ഒരുപക്ഷേ ചോദിക്കുന്നവർ വീണ്ടും ചോദിച്ചു വന്നേക്കും, വീണ്ടും ആവശ്യപ്പെട്ടു വന്നേക്കും. നമ്മൾ എങ്ങനെ പെരുമാറണം? പരിശുദ്ധ ദീൻ പറയാൻ, അൽ മസ്അലത്തു ഷൈനുൻ യൗമൽ ഖിയാമ, യാചന പരലോകത്തടയാളമായിരിക്കും മുഖത്തെന്നാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ യാചിച്ച ആളുകളുടെ മുഖത്ത് യാചനയുടെ അടയാളം അല്ലാഹു വികൃതമാക്കി കാണിച്ചു കൊടുക്കുമെന്നാണ്. പക്ഷേ ഒരു യാചകൻ വന്നാലോ നിങ്ങൾ ഉള്ളത് കൊടുക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഉള്ളത് കൊടുക്കുക. വലു കലിമത്തൻ തൊയ്യബ, ഒരു നല്ല വാക്കെങ്കിലും കൊടുക്കണം. എന്തേ കാരണം എന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന യാചകന്മാരെ ശ്രദ്ധിക്കണേ, അവരിൽ ചില ആളുകൾ ഉണ്ട്, അവരൊരിക്കലും മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ആളുകൾ. മനുഷ്യരൂപം പൂണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും, അവരുടെ യാചന നിങ്ങൾ തട്ടിക്കളയരുതേ. അതുകൊണ്ട് റുദ്ദുസ്സായില വലൂബി കലിമത്തിൻ തൊയ്യിബ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ഒരു യാചകനെ തിരിച്ചയക്കാവൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമത്തും ആശ്വാസവും സൗകര്യവും അല്ലാഹു തന്നാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ അല്ലാഹു മലാഖമാരെ കോലം കെട്ടി പറഞ്ഞയക്കും എന്നാണ് ഈ ഹദീസിൻ്റെ സാരം. അതുകൊണ്ട് സൂക്ഷിക്കണേ, ആട്ടി പറഞ്ഞയക്കല്ലേ. കാരുണ്യം ഒഴിച്ചു കൊടുക്കാൻ പറയാ, കാരുണ്യം കൊടുക്കാൻ വേണ്ടി പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന നിഅമത്ത് കൊണ്ട് സ്വർഗം വാങ്ങിക്കാനുള്ള വഴി പറഞ്ഞു തരികയാ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാതൃകകൾ വിശുദ്ധ ഖുർആൻ എമ്പാടും പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിലേക്ക് വരൂ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون إنما المؤمنون തീർച്ചയായും മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ എന്ന് പറയുന്നവർ. അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരാണ്. ثم لم يرتابوا, പിന്നെ അവർ സംശയിച്ചിട്ടേ ഇല്ല. ലം യർത്താബു, പിന്നെ അവർക്ക് സംശയം വന്നിട്ടില്ല. അല്ലാഹുലും റസൂലിലും ഉറച്ച് വിശ്വസിച്ചവരാണ്. അതുമാത്രമല്ല, വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തവരുമാണ്. ഇവരാണ് സത്യസന്ധരായ മുസ്ലിമീങ്ങൾ, ഇവരാണ് സത്യസന്ധരായ വിശ്വാസികൾ. എന്തൊക്കെ വേണം? അല്ലാഹുലും റസൂലും വിശ്വസിച്ചു, ലവലേശം സംശയം തീണ്ടാത്തവർ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്തവർ, ഇവരാണ് ശരിയായ വിശ്വാസികൾ. നമ്മൾ അത്തരം വിശ്വാസികളിലേയിൽ ചേർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട നേരമാണിത്. മാ മിൻ യൗമിൻ
ഏതൊരു ദിവസം പുലരുമ്പോഴും ഇല്ലാവ മലക്കാനയൻസിലാൻ രണ്ട് മാലാഖമാർ ആകാശലോകത്ത് നിറങ്ങി വരും. യഖൂലു അഹദുഹുമ, ഒരാൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ആചി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിലേക്ക് സത്യവിശ്വാസികൾക്ക്, പാവപ്പെട്ടവർക്ക്, ദാനം ചെയ്യുന്നവർക്ക് നീ പകരം കൊടുക്കേണമേ. മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റൊരു മലാഖ, അല്ലാഹുമ്മ ആതി മുംസികൻ തലഫ, ആരൊക്കെയാണോ നിന്റെ മാർഗത്തിൽ തരാതെ പിടിച്ചു വെക്കുന്നത് അവർക്ക് നീ നാശം കൊടുക്കേണമേ. ഇങ്ങനെ രണ്ട് മാലാഖമാർ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ ഹദീദ് ഇമാമുന ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. മലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും മുഅ്മിനീങ്ങളെ, അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, എത്ര ആയത്തുകളാണ് ഈ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിവിധ വഴികളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന്, ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം എന്താണ് ആ ദാനം? അൽ കറമു മഅ നഫ്സ്, സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ട ദാനം ഒരുപാടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചിപ്പിക്കുന്നു സൂറത്തുൽ ആറാഫിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ ഹറമ സീനതല്ലാഹില്ലതീ അഖ്റജ ലിഇബാദിഹി വത്തൈബാത് വത്തൈബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാതി ദുനിയാ ഖാലിസതൻ യൗമൽ ഖിയാമ. ഖുൽ, പറയൂ, മൻ ഹറമ സീനതല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദി, ഓരോ മനുഷ്യനും അല്ലാഹു പുറപ്പെടുവിച്ചു കൊടുത്ത ഭംഗി ആരാണോ ഹറാമാക്കുന്നത്, ആർക്ക് ഹറാമാണെന്ന് പറയാൻ പറ്റും? അല്ലാഹു നൽകുന്ന സീനത്ത്, വത്തൈബാതി മിനർ റിസ്ഖി, നിങ്ങൾക്ക് തൊയ്യിബായ ഭക്ഷണവും അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ ഹറാമാക്കേണ്ടതില്ല. ഖുൽ, പറയണം, ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാതി ദുനിയ ഖാലിസതൻ യൗമൽ ഖിയാമ, ഇത് മുഅ്മിനീങ്ങൾക്കും വേണ്ടതാണ്. ഫിൽ ഹയാതി ദുനിയ, ഈ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് തൊയ്യിബായ ഭക്ഷണം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു ഭംഗി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഖാലിസതൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണത്. ഇവിടെ മുഅ്മിനിനും അല്ലാത്തവർക്കും അത് കിട്ടും, ഇതാണ് വ്യത്യാസം. ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുഅതി ദുനിയ, ഈ ലോകത്തെ സൗകര്യങ്ങളും ഈ ലോകത്തെ സമ്പാദ്യവും അല്ലാഹു നൽകിയേക്കും, ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു സമ്പത്ത് നൽകിയേക്കും. വലാ യുഅതിദ്ദീന ഇല്ലാ മൻ അഹബ്ബ, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവൻ്റെ ദീൻ പഠിക്കാനുള്ള ഭാഗ്യം തരൂ, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള കൽബ് തരൂ, അത് അല്ലാഹുവിൻ്റെ തൃപ്തിയുടെ അടയാളമാണ്. പക്ഷേ ഈ ലോകത്തെ സൗകര്യങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുത്തേക്കും. അതുകൊണ്ടാണ് ഖാലിസതൻ യൗമൽ ഖിയാമ, ഖുർആന്റെ പദപ്രയോഗം നോക്കണം. ഇത് ഇവിടെ മുസ്ലിമും അമുസ്ലിം അനുഭവിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് ഇത് മുസ്ലിമിന് മാത്രമാണ്, ഇത് മുഅ്മിനിന് മാത്രമാണ്. അതുകൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുകയാണ് നബി തങ്ങളോട്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു നബിയെ, എനിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടമാണ് നബിയെ, എനിക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ് നബിയെ, എൻ്റെ ചെരുപ്പ് അയ്യക്കൂനലി, എൻ്റെ ചെരുപ്പ് നന്നാവണമെന്നെനിക്ക് ഇഷ്ടമുണ്ട് നബിയെ, ഇത് അഹങ്കാരമാകുമോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സ്വഹാബി അഷ്റഫുൽ ഖൽക്കിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ, എനിക്കിത് ഇഷ്ടമാണ്, നല്ല വസ്ത്രം, നല്ല ചെരുപ്പ്, നല്ല ഭക്ഷണം, അതെനിക്ക് ഇഷ്ടമാണ്, ഇത് അഹങ്കാരമാണോ നബിയെ? തങ്ങൾ പറഞ്ഞു, അല്ല, അഹങ്കാരം എന്ന് പറയുന്നത് ബത്തറുൽ ഹഖ്, സത്യത്തെ മുടിവെക്കലാണ്, ഹഖ് മുടിവെക്കലാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അല്ലാഹുവിന് സൗന്ദര്യം ഇഷ്ടവുമാണ്. അതുകൊണ്ട് ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിസ്കരിക്കാൻ പോകുന്ന സമയത്തെല്ലാം മനോഹരമായ വസ്ത്രം നിങ്ങൾ അണിയണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നിസ്കരിക്കാൻ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കണം.
ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ വസ്ത്രം, നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിക്കും നിസ്കരിക്കാൻ പോകുമ്പോൾ, ആ കടന്നുറങ്ങിയ വസ്ത്രം ഇട്ടിട്ട് പോകുക, സുബൈക്കൊക്കെ വരുമ്പോൾ ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ പൈജാമയൊക്കെ ഇട്ടിട്ട് വരിക. അങ്ങനെ ചെയ്യരുത്. നല്ല വസ്ത്രം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോവല്ലേ. ഖുദു സീനത്തക്കും, അള്ളാഹു നിങ്ങളുടെ ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു ജമീൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹുവിൻ്റെ ഭംഗി ഇഷ്ടവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു ഒരുതരം ഔദാര്യം, സ്വന്തം ശരീരത്തിന് ചെലവഴിക്കാനുള്ള ഔദാര്യം വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, ഹദീസിലുമുണ്ട്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിൽ അവർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂഫയിലെ പള്ളിയിൽ. ആ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനിരിക്കുന്ന കാഴ്ച കണ്ടു, വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട്. ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ പാവപ്പെട്ട ആൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അടുത്തേക്ക് വരിൻ, ഈ മുസല്ലയുടെ താഴെ 1000 ദിർഹം ഇരിക്കുന്നുണ്ട്, അത് നിങ്ങൾ എടുത്തിട്ട് ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു വന്നേക്കണം. 1000 ദിർഹം മുസല്ലയുടെ അടിയിൽ വെച്ചു കൊടുത്തിട്ട് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊരു നല്ല വസ്ത്രം ധരിച്ചിട്ട് വരിൻ. ആൾ പറഞ്ഞു, ഞാൻ മുതലാളിയാണ് അഹ്മദ് ഇബ്നു ഹംബൽ, എനിക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, അമാ സമിഅത നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു നീ കേട്ടിട്ടില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു ചെയ്ത നിഅമത്ത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കാൻ കഴിവന്നു എങ്കിൽ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ നടക്കരുത്, ഒരു ദാരിദ്ര്യം പിടിച്ച ആളെ പോലെ നടക്കേണ്ടതില്ല. അഹങ്കാരമില്ലാതെ, താൻ പോരിമ തോന്നാതെ, താൻ വലിയ ആളാണെന്ന തോന്നലുകളില്ലാതെ, അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലും മനോഹരമായ വസ്ത്രം ധരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്താണ് സൂറത്തുൽ ആറാഫിലെ 32-ാമത്തെ ഈ ആയത്ത്.